ഇത് ചേച്ചിയുടെ പിച്ചും പേയായിട്ട് എനിക്ക് തോന്നിയില്ല. കരുണയ്ക്ക് മരണഭീതി ഉണ്ടായിരുന്നു, അതവൾ പല ആവർത്തി വ്യക്തമാക്കിയതാ. അതിന്റെ പിന്നിൽ അമ്മയാണ്. പക്ഷെ ഞാൻ സംശയിച്ചില്ല. അമ്മയുടെ പെരുമാറ്റം കണ്ട ആർക്കും സംശയം തോന്നും. അമ്മ അത്രയ്ക്ക് അമ്മ കരുണയോട് അകലം പാലിച്ചിരുന്നു. ശാലിനിക്ക് കൊടുത്തിരുന്ന സ്നേഹം പോലും അവൾക്ക് കൊടുത്തില്ല എന്ന് വേണം കരുതാൻ. അരുൺ, ഇവള് പറയുന്ന കേട്ടിട്ട് വെറുതെ എങ്കിലമ്മ നെഞ്ചി കൈ തൊട്ട് പറയട്ടെ മഹേഷേട്ടാ, കരുണയെ അമ്മ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. കണ്ടോ കണ്ടോ, അവര് വായുംപൂട്ടി നിൽക്കുന്നത് കണ്ടോ? കൊള്ളം പറയുന്ന അറപ്പില്ലാത്ത നാവല്ലേ. പറ മകന്റെ ചോദ്യത്തിന് അമ്മ സമാധാനം പറ. കരുണ പ്രഗ്നന്റ് ആയ ശേഷം അമ്മ അവക്ക് വേണ്ടത്ര കെയർ കൊടുത്തിട്ടില്ല, അതുറപ്പാ. ഒരു ദിവസം പോലും അവധിയെടുത്ത് അവക്ക് കൂട്ടിരുന്നിട്ടില്ല. എന്തിന്, അവൾ എറണാകുളത്തേക്ക് പുറപ്പെട്ടപ്പോ റെയിൽവേ സ്റ്റേഷൻ വരെ പോലും അവക്ക് കൂട്ടുപോയില്ല. അതൊക്കെ ശരിയാ, നിഷേധിക്കാൻ അമ്മയ്ക്ക് കഴിയില്ല. എങ്കിലും അവളെ അമ്മ കൊന്നിട്ടില്ല. അയ്യേ, പിന്നെ കൊന്നവരാരെങ്കിലും ഞാനാ കൊന്നേ ഞാനാ കൊന്നേന്ന് പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കൂ. ഓ, ബാക്കിയൊക്കെ സമ്മതിച്ചല്ലോ, അത് തന്നെ ഭാഗ്യം. പ്രതി ആരായിരുന്നാലും അത് അമ്മയായിരുന്നാലും ശരി, അവർ നിയമത്തിന് മുന്നിൽ വരണം. കേസ് ബലപ്പെടുത്തണമെന്ന് ഞാൻ തമ്പാസാറിനോട് പറയാൻ പോവാ. മുത്തശ്ശനുമായിട്ടുള്ള ബന്ധം വച്ച് കേസിൽ അലസത കാട്ടരുതെന്ന് ഞാൻ അദ്ദേഹത്തിനോട് തറപ്പിച്ച് പറയും. കരുണ പാവമായിരുന്നു, എല്ലാവരും നന്നായി കാണണമെന്നല്ലാതെ ആരുടെ നാശം അവൾ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള കരുണ അമ്മ മഹേഷേട്ടൻ അമ്മ അങ്ങനെ ന്യായീകരിക്കണ്ട. മഹേഷേട്ടൻ പെങ്ങളായിട്ട് കരുതി സ്നേഹിക്കുന്ന ശാലിനിയും പാവമല്ലായിരുന്നോ? എന്നിട്ട് എന്തായിരുന്നു സ്ഥിതി? ആ സാധുനമ്മ വെറുതെ വിട്ടിട്ടുണ്ടോ? മഹേഷേട്ടന്റെ മുന്നിൽ വെച്ച് പോലും തല്ലി നോവിച്ചിട്ടില്ലേ? അതുകൊണ്ട് കരുണയുടെ സ്വഭാവമായി വേണ്ടിട്ട് അമ്മ അവളോട് ദയ കാട്ടുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. എന്റെ കരുണയുടെ കൊലയാളി അമ്മയാണെങ്കിൽ അതിലമ്മ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ അതോടെ തീരും ഈ അമ്മ മകൻ ബന്ധം. പിന്നെ ഞാൻ എന്റെ ചേച്ചിക്കൊപ്പം തന്നെ നിൽക്കും. സ്നേഹം തന്നിട്ട് കഴുത്തിറക്കുന്ന ഒരമ്മയെ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഒരമ്മയ്ക്കൊപ്പം ഞങ്ങൾക്ക് ജീവിക്കണ്ട. മരുമകൾ മരിച്ചപ്പോ അമ്മായിയമ്മ കരിങ്കല്ല് പോലെ ഉറച്ചു നിന്നാ കേട്ടത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നന്നായിട്ടൊന്ന് കരയും. പറയട്ടെ മഹേഷ്, അവള് പറയട്ടെ, ആവശ്യത്തിന് പറയട്ടെ. ഹൃദയ രക്തം കൊടുത്ത് വളർത്തിയ എന്റെ മോൻ അരുൺ, അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ? അതിനപ്പുറം ഒരമ്മയ്ക്ക് കേൾക്കാൻ ഇനി എന്ത് ബാക്കി? ഇനി നീ ഇവിടെ ശരിയാവില്ല. ഇവിടം വരെ വന്നിട്ട് ഒരാളെ മാത്രം കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇത്രയും ബഹളം നടന്നിട്ടും അവളൊന്നും മുഖം കാണിച്ചിട്ടില്ല. അപ്പോ തമ്പുരാട്ടിയെ ഞാനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. മഹേഷേട്ടൻ പേടിക്കണ്ടെന്നേ, ഞാൻ അവളെ അമ്മയെ പോലെ കൊല്ലാനൊന്നും പോകുന്നില്ല. കരുണയോട് എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അവളെ കുറച്ച് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനല്ല മഹേഷ് അത് ചെയ്തത്. കരുണയുടെ കൊലയാളി ഞാനല്ല. എനിക്കറിയാം, എന്നാലും
അത് വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കുന്നില്ലല്ലോ. ദേഹത്ത് അഴുക്കൊളിപ്പിച്ചിട്ട് അവള് തുണി വെളുപ്പിക്കുക. നിന്റെ ആഗ്രഹം നടന്നല്ലോടി, പ്രാർത്ഥന ഫലിച്ചല്ലോ. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അമ്മായിയമ്മയെ കൊണ്ട് മരുമകളെ കൊന്ന് കൊല വിളിപ്പിച്ചിട്ട് അവൾ ഒന്നും അറിയാത്തതുപോലെ അന്തം വിട്ട് നോക്കുന്നു. അന്വേഷണം നടക്കുവാടി. അതിന്റെ അവസാനം അവരാണ് പ്രതി എന്ന് തെളിഞ്ഞ. പിന്നെ സ്വന്തം മകളെ തള്ളിക്കളഞ്ഞിട്ട് നിനക്ക് സ്നേഹം തന്ന അമ്മ ജയിലില്ല. അങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ച അതിന് പിന്നാലെ ഞാനിങ് എത്തും. നീ എന്ന മൂധേവി അടിച്ചിറക്കിട്ട് വീടിനകത്ത് ചാണകവെള്ളം തളിക്കാൻ. നീ ഈ വീട്ടിലേക്ക് കയറി വന്ന ശേഷം ആർക്കെങ്കിലും സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോടി? ആരെങ്കിലും നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? ആങ്ങളെ അതെ, അകത്തിരുന്ന് കരയ്യ. ചെല്, അവനെ ചെന്ന് ആശ്വസിപ്പിക്ക. എന്നിട്ട് കരുണയുടെ കഴുത്തിലിട്ടിരുന്ന താലി വാങ്ങി സ്വന്തം കഴുത്തിലിട്ട് അവന്റെ ഭാര്യയാവും. അതൊക്കെ ആ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയാം. എന്നാ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടി. നിന്റെ അതിമോഹം ആപത്തിൽ ചെന്ന് അവസാനിക്കൂ, സർവനാശത്തിലേക്ക്. ഒരവസരത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക. ഇവിടെ വന്ന് നിന്ന് നിന്നെ തീയിട്ട് പുകയ്ക്കാൻ, ചുട്ട് തിന്നാൻ. എല്ലാരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്ക. ജയന്തി സാറിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. പ്രതീക്ഷിച്ചത് തന്നെയാ സംഭവിച്ചത്. വാടക ഗുണ്ടകളെ വിലക്കിയെടുത്ത് അവരെ കൊണ്ട് വിഷം നരമ്പുകളേക്ക് കുത്തിവെച്ച് അമ്മായിമ്മ തന്നെയാ മരുമകളെ കൊന്നതെന്ന്. എന്നാലും അത്രക്കൊക്കെ ക്രൂരത കാട്ടാൻ ഏതെങ്കിലും സ്ത്രീകൾക്ക് കഴിയോ? ഒന്നുമല്ലെങ്കിലും അവര് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയല്ലേ? ആ അറിവ് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപിക ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല എന്നും പറഞ്ഞു ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് ചോക്ക് കൊണ്ട് എറിഞ്ഞ കഥയൊക്കെ സാറന്മാരാരും മറന്നുപോയിണ്ടാവൂലല്ലോ. അന്നേ അതിന്റെ പേരിൽ കോളേജിൽ സമരം വരെ നടന്നതാ. അവർക്ക് കുട്ടികളെന്നോ കുടുംബമെന്നോ ഒന്നില്ലെന്ന് ദേഷ്യം വന്ന അതിന് കാരണക്കാരായവരാരായാലും അവരെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കും. അതാ അതിന്റെ ഒരു പ്രകൃതം. ഇവരെ കോളേജിൽ സസ്പെൻഡ് ചെയ്യേണ്ടതാ. കോളേജിൽ നിന്ന് മാത്രമല്ല, ചിലപ്പോഴേ വീട്ടിൽ നിന്നും സസ്പെൻഷൻ ഉണ്ടാവും. മോളും മോനൊക്കെ ഇടഞ്ഞു നിൽക്കുക എന്നാ കേട്ടത്. ആ കോന്തം ഭർത്താവ് ഇടഞ്ഞ അതോടെ അവർക്ക് നിൽക്കുകളില്ലാണ്ടാവും. അകത്തിരുന്ന് പുകയുമ്പോ ഒന്നുകൂടെ പുറത്തു പോകും, അല്ലെങ്കിൽ ആ വീട് തീയിടും. പോകുമ്പം കുടുംബക്കാരെ മൊത്തം കൂടെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കും. ആയില്ലാണെന്നാ തോന്നുന്നത് അവരെ നക്ഷത്രം. അതാ സർപ്പത്തിന്റെ ഒരു നോട്ടും അത് കഴിഞ്ഞൊരു ചീറ്റലും. അയൽക്കാര് മുള കൊണ്ടുവച്ച അവര് രക്ഷപ്പെടും. എന്റെ അമ്മോ, ഇങ്ങനെ ഉണ്ടാവും ഒരു സ്ത്രീ? നിനക്ക് അമ്മയോട് വൈരാഗ്യം ഉണ്ടാവാം എന്ന് കരുതി വ്യക്തമായ തെളിവില്ലാതെ ആരെമേലും കുറ്റം ആരോപിക്കരുത്. ആരെയും കൊലയാളിയാക്കരുത്. ഞാൻ മാത്രമല്ലല്ലോ, അരുണും അവരെ പറഞ്ഞതൊക്കെ കേട്ടതല്ലേ? അവന്റെ സംശയത്തിനും മഹേഷേട്ടൻ സാക്ഷിയേതാണല്ലോ. ആങ്ങളയുടെ മനസ്സിൽ പെങ്ങള് വിഷം കുത്തി നിറച്ചു. പിന്നെ അരുൺ അമ്മയെ സംശയിക്കാതിരിക്കോ? അമ്മയെ പരിശുദ്ധയാക്കണോന്ന് മഹേഷേട്ടൻ എന്താ ഇത്ര നിർബന്ധം? നിന്റെ അമ്മ എനിക്ക് അമ്മായി അമ്മയാണ്.
മകൾക്കമ്മ കോടതി കയറുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ അഭിമാനമായിരിക്കാം. എന്നാൽ എനിക്കത് അപമാനം തന്നെ. നാലാൾ കൂടുന്നിടത്ത് ഇവന്റെ അമ്മായിയമ്മ കൊലയാളിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതൊരു അന്തസ്സായി കരുതി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആണല്ലടി ഞാൻ. എനിക്കെന്റെ ജീവനേക്കാൾ വലുതാണ് എന്റെ ആത്മാഭിമാനം. ഓ, അതുകൊണ്ട് ആത്മാഭിമാനി, അമ്മായിയമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ ജീവൻ കളയുമായിരിക്കും. വേറെ ഒരു വീട്ടിലും കാണില്ല മോളെ. മോളെ പോലെ അമ്മമാരെ ഇങ്ങനെ താറടിക്കുന്ന ഒരു മോള്. അത് ശരിയാ, അതുപോലെ വേറെ ഒരു വീട്ടിലും കാണില്ല. സ്വന്തം മോളെ വീട്ടിൽ നിന്നും മനസ്സിൽ നിന്നും അടിച്ച് വെളിയിലാക്കിയിട്ട് മറ്റൊരുത്തിയെ മകളായി താലോലിക്കുന്ന അവരെ പോലൊരു അമ്മ. ഇത്തിരി വൈകിട്ടാണെങ്കിലും മനുഷ്യ മനുഷ്യനെ തിരിച്ചറിയോടി. ആ തിരിച്ചറിവുകൊണ്ടാ നിന്റെ അമ്മയ്ക്ക് ശാലിനി മകളായത്. അവളെ അവര് നിന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്. ആ വിഷയത്തിലേക്കൊന്നും കടക്കല്ലേ, കടന്നാലേ എന്റെ മൂഡ് മാറും. വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറയും. അങ്ങനെ നിന്റെ പൂരപ്പാട്ട് ആസ്വദിക്കുന്നവരല്ല ഈ വീട്ടിലുള്ളവരൊക്കെ. നാവിൽ നിന്ന് വേണ്ടാത്ത എന്തെങ്കിലും വീണ നിന്നെ നിശബ്ദാക്ക എനിക്കറിയാം. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ പോയി കൊച്ചിനെ നോക്കടി, കേറി പോടി. മോനെ, എന്തൊക്കെ ഇടയി കേൾക്കുന്നേ? അമ്മായിയമ്മ മരുമോളെ കൊല്ലുവോ? ഇല്ലാന്ന് തന്നെ വിശ്വാസം. എങ്കിലും ഇടയ്ക്കെന്തോ സംഭവിച്ചിട്ടുണ്ടമ്മേ, നമ്മൾ അറിയാത്തതായി എന്തോ. ലോകം മുഴുവൻ അറിഞ്ഞു കഥകള്. അമ്മായിയമ്മ മരുമകളെ കൊന്നെന്നാ ആൾക്കാർ പാടി നടക്കുന്നത്. ക്ഷേത്രത്തിൽ പോലും സ്വസ്ഥമായിട്ട് നിന്ന് തൊഴാൻ കഴിയുന്നില്ല. സംശയത്തോടെയാ ഓരോരുത്തരും നോക്കുന്നത്. നമുക്ക് പോലും ഉണ്ട് നമ്മളെ മോളെ സംശയം. പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണോ വസന്തരേ? കാലം കൂടെയും പിടിച്ചോണ്ട് കാലനെത്തി. ഇനി വായിൽ നിന്ന് വരുന്നതൊക്കെ സഹിക്കണം. മകളുടെ ചങ്കൂറ്റത്തെ പറ്റി പറഞ്ഞ് രസിക്കുമായിരിക്കും കളവനും കളവിയും കൂടെ. എന്താണ് താൻ പറഞ്ഞേ? അയ്യോ, ചീത്തയൊന്നും മാർക്കോസ് പറഞ്ഞില്ലേ. പ്രായം ചെന്നവരെ പച്ചമലയാളത്തിൽ എന്നതാണോ വിളിക്കുന്നത് അത് മാത്രമേ വിളിച്ചുള്ളേ. അതിന് ഉണ്ണിയാർത്തി ആടും പോലെ എന്റെ നേരെ ചകിരി പിരിച്ച് ചാടുന്നു എന്തിനാ? അല്ല, ചേച്ചിക്കും ചെറുപ്പകാലത്ത് ഈ സൂക്കടുണ്ടായിരുന്നോ? മകളെ പോലെ ഇഷ്ടമില്ലാത്തവരൊക്കെ കൊന്ന് തിന്നുന്ന ഏർപ്പാടി. പ്രൊഫസർ മോള് കോളേജിലെ കുട്ടികളെ കണക്ക് പരിപ്പിച്ചല്ലയോ അവരെ പാഴാക്കി കളയുന്നത്. എന്നാലേ അവർക്ക് പറ്റിയ വിഷയം കണക്കല്ലായിരുന്നു. കുട്ടികളെ എങ്ങനെ ആരാചാരന്മാരാക്കാം, മരുമക്കളെ എങ്ങനെ മറഞ്ഞിരുന്ന് കൊല്ലാം, അത്തരം വലിയ വലിയ കാര്യങ്ങളായിരുന്നു. അല്ല സാറ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നോ ചേച്ചി പ്രൊഫസറെ പെറ്റിട്ടത്? അല്ല, കണ്ണി കാണുന്നവരെ മുഴുവൻ ശത്രുക്കളായി കാണുകയും എപ്പോ നോക്കിയാലും എല്ലാവരോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും കൊണ്ട് ചോദിച്ചു പോയതാണ്. അപ്പളേ ചേച്ചി, ചായ എടുക്കാൻ പോവാണെങ്കിൽ ഒരെണ്ണം മധുരം കൂട്ടിയെടുത്തു. മധുരം മാത്രമല്ല, എരിവും ചൂടും ഒക്കെ കൂട്ടിയെടുക്കാം. ചവറ്റി കുത്താൻ അടുത്തൊരു കാരണമുണ്ടായി, അത് ആഘോഷിക്കാൻ ഇറങ്ങി തിരിച്ചതായിരിക്കും. എന്റെ സാറേ, ലോകത്തേതെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ ജനിക്കുവോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒന്ന് പറ്റും. പെറ്റവാരം കൊഴിയുന്നതിന് മുമ്പേ തന്നെ കിടക്കപ്പായ എഴുന്നേറ്റ് പോയി വേറെ കല്യാണവും കഴിച്ചു. ആ വക രണ്ടെണ്ണം കൂടെ പെറ്റുകൂട്ടി. ഉള്ളത് പറഞ്ഞ പേര് പുഞ്ഞം. എന്നിട്ടും പെണ്ണുമ്പിള്ളയുടെ കസർത്ത് തീർന്നോ? എവിടെ തീരാൻ? കെട്ടിയവനെ സാരി തുമ്പേ കെട്ടിയിട്ടിട്ട് പിന്നെ വീടങ്ങൾ അടക്കി ഭരിക്കാൻ തുടങ്ങി. പിന്നൊരു കളിയല്ലായിരുന്നോ? ചവിട്ട് നാടകം, ഉന്ത് നാടകം, തള്ളു നാടകം, ഞെക്ക് നാടകം.
സ്നേഹതീരത്തെ സ്നേഹമില്ലാത്തൊരു കമ്മ. അല്ല, ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുണ്ട് സാറ്? തിരുത്തിക്കൊന്നേ. ഭാഗ്യം കൊണ്ടല്ലയോ കേണൽ സാറേ എന്റെ ശാലിനി മോള് പലപ്പോഴും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ അമ്മ തന്നെ എന്നേ തീർക്കേണ്ടതാ. മരുമോള് കാലിയായതുകൊണ്ട് ഇനി വീണ്ടും അവരുടെ കാര്യം ശാലിനിയോടാവൊന്നറിയത്തില്ല. വൃക്കദാനമായി കൊടുത്തൊക്കെ മറക്കേണ്ട സമയമായി. എത്രയും പെട്ടെന്ന് പെണ്ണിനെ കെട്ടു നടത്തി വിട്ടില്ലെങ്കിൽ തള്ള തന്നെ മോളെ കൊന്ന് കുഴിച്ചു മൂടും സ്വന്തം മണ്ണില്. താൻ എന്ത് പറഞ്ഞാലും തൽക്കാലം അതൊക്കെ കയ്യും കെട്ടി കേട്ടു നിൽക്കാനേ എനിക്ക് കഴിയൂ. വിധി എന്തുകൊണ്ടാ സാറിനിങ്ങനെ ഒരു വിധി ഉണ്ടായത്? കുഞ്ഞുന്നാള് മുതലേ മകൾക്ക് നല്ല ശീലം പറഞ്ഞു കൊടുത്ത് വളർത്താത്തോണ്ടല്ലയോ? ആ അങ്ങനെ സാറേ, ചില മക്കള് അവർക്ക് ജനിക്കുമ്പോളേ മൂക്ക് കയറിട്ടില്ലെങ്കിൽ അവർ തന്നെ അപ്പനെ അമ്മയും ശവപ്പെട്ടിക്കകത്ത് കിടത്തി ആണിയടിക്കും. അതെ സാറേ, വയസ്സാങ്കാലത്ത് സാറിനും ചേച്ചിക്കും രോഗം വരാനുള്ള ഏക കാരണം സാറിൻ്റെ ഒരേ ഒരു മോള. നെഞ്ചാങ്കോട്ടയുടെ പ്രവർത്തനം ഏതാണ്? തകരാറല്ലയോ? പേടിക്കണ്ട, അധികം താമസമില്ലാതെ ബാക്കിയും കൂടെ തകരാറിലായിക്കോളും. ഈ ജന്മത്തിൽ സാറിൻ്റെ ജീവനെടുക്കാനായി ജീവിക്കുന്ന മകളാ പ്രൊഫസർ ജയന്തി. മരുമകളെ കൊന്നു തള്ളിയത് അവർ തന്നെയാന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. തന്തപ്പടിക്കോ എന്നറിയാം. അതുകൊണ്ട് ഈ ഉമ്മറത്ത് കുത്തിയിരിക്കണ്ട, വടിയും കുത്തി കാണേണ്ടവരെ ഒക്കെ പോയി കാണും. എന്നിട്ട് രക്ഷയ്ക്ക് കൊലയാളിയായ മകളെ. കൊലവിളി നടത്തിക്കൊണ്ടൊരു മകളും പിന്നാലെ കൊരവേറ്റുണ്ടൊരു അച്ഛനും വടികുത്തി കൊരവാ. കർത്താവെ, ഇങ്ങനെയുണ്ടോ സാത്താന്മാര്? ഓരോ കൊമ്പും വാലും കൂടെ ഉണ്ടായിരുന്ന തനി സാത്താൻ തന്നെ വടികുത്തിയ സാത്താൻ. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്നേഹതീരത്തെ കോളേജ് വാദ്യാരോട് കുറച്ച് തുക ചോദിക്കാമായിരുന്നു. ഇട, ജൂലി അവരെ മുൾമുനയിൽ നിർത്തിയതുപോലെ നമ്മളും പണി തുടങ്ങിയ അവർ പണം തരാതെ എവിടെ പോകാൻ പോകുന്നു? അവർക്ക് മുന്നിലെത്തേണ്ട സമയമായിട്ടില്ല. ഞാൻ അതിനുള്ള അവസരം തേടുക. ചിലപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് തന്നെ എന്റെ ബ്രോക്കറാകേണ്ടി വന്നേക്കാം. ബ്രോക്കറോ? ശാലിനിയെ മുറച്ചെടുക്കനായി എനിക്ക് ദാനമായി തരേണ്ടി വരും ജയന്തിക്ക്. രുദ്രനെ പോലെ ഒരുത്തൻ അവളെ പ്രണയിക്കുമ്പോ എങ്ങനെ നടക്കാനാടാ? ആരും അറിയാതെ ആരോരുമില്ലാത്ത അവളെ എന്റെ അരികിൽ എത്തിക്കാൻ ജയന്തിയോട് പറഞ്ഞാൽ അവർക്കത് അനുസരിക്കാതിരിക്കാനാവൂ? അനുസരിക്കേണ്ടി വരുവടാ. ആദർശ് പറയുന്നതൊക്കെ തല കുമ്പിട്ട് നിന്ന് കേൾക്കുകയും ശാലിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിക്കുകയും ചെയ്യും. നിസ്സഹായയായ ആ കോളേജ് പ്രൊഫസർ, സ്നേഹതീരത്തെ പ്രൗഢയായ വീട്ടമ്മ. അങ്ങനെ ഒരു നീക്കം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് മിക്കവാറും സക്സസ് ആവും. ശാലിനി നിനക്കൊരു ലോട്ടറി ആവും. കേരള സംസ്ഥാന ഭാഗ്യക്കുറി. അതിലൂടെ ഞാൻ നേടാൻ പോകുന്നത് അങ്കിളുടെ സ്വത്ത് മാത്രമല്ല, അതെനിക്ക് അയാളെ കൈവെള്ളയിലിട്ട് കറക്കാനുള്ള ഒരു അവസരം കൂടിയാ. മകളെ തേടി നടക്കുന്ന അച്ഛന് മകളുടെ ഭർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കാതിരിക്കാനാവൂ? സ്വന്തം മകളെ കൺമുമ്പിലിട്ട് തല്ലിയാലും അയാൾക്കത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും, പ്രതികരണ ശേഷി ഇല്ലാതെ. പിന്നെ കേസും വഴക്കും ഒക്കെ ആയിട്ട് വീട്ടുകാർ പോലും ഒറ്റപ്പെടുത്തിയിരിക്കുകയല്ലയോ അവരെ. ജയന്തിയെ, അതിൻ്റെ ഇടയിലൊക്കെ ഒരു കൊടുങ്കാറ്റായിട്ട് ഞാൻ അവതരിക്കുന്നില്ല. അതല്ല എൻ്റെ ശരി അല്ലേ? കൈവിടാ.